ഷടാ ഇവന്മാരെ കൊണ്ട് ആകെ ശല്യമായല്ലോ ഊളത്തരമൊക്കെ എഴുതി വിടുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ മനോരമേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ദൃശ്യമാധ്യമങ്ങളെ പണ്ടേ വിശ്വസിക്കാൻ കഴിയില്ല പത്രമാധ്യമങ്ങളെ പണ്ടേക്ക് പണ്ടേ ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് എങ്കിലും ഇങ്ങനെ തലം താഴാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും നമ്മുടെ സ്വന്തം മലയാള നുണരമ്മ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിപ്പോൾ എഴുതി എഴുതി ഒരുമാതിരി തലം താണുപോയി അതിൻ്റെ അങ്ങേയറ്റവും ആയിപ്പോയി മനോരമേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്നസെന്റ് ജനിച്ചത് ജീവിതത്തിൽ ഉടനീളം ഇടതുപക്ഷമായി ജീവിച്ച ഇന്നസെന്റിനെ കണ്ടപ്പോൾ മനോരമയ്ക്കൊന്ന് ചൊറിയണം അതിനു വേണ്ടിയായിരുന്നു അവരുടെ ശ്രമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ രൂപം കൊണ്ട വിമോചന സമരത്തിൽ ഇന്നസെന്റ് പങ്കെടുത്തു എന്നായിരുന്നു മനോരമ പറഞ്ഞത് ആരായിരിക്കും ഇത്ര വലിയ മണ്ടത്തനുമൊക്കെ മനോരമയ്ക്ക് പറഞ്ഞു കൊടുത്തത് അല്ല അത് പറഞ്ഞു കൊടുക്കാൻ പുറത്തുനിന്ന് ആരും വേണ്ട അതിനൊക്കെ മനോരമ തന്നെയാണ് നമ്പർ വൺ എന്നൊക്കെ നമുക്കറിയാം അതായത് ഇന്നസെന്റ് ഇടതുപക്ഷത്തിനെതിരെ പോരാടി എന്നാണ് ഒടുവിൽ മനോരമ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് പക്ഷെ മനോരമയെ ഒത്തില്ല ഒത്തില്ല എന്ന് പറഞ്ഞാൽ തീരെ ഒത്തില്ല ഒത്തില്ല എന്ന് മാത്രമല്ല ഇന്ന് ഇന്നസെന്റ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല ക്ലാസ് മറുപടി മനോരമയ്ക്ക് കിട്ടിയേനെ അതായത് നല്ല ചിരിച്ചോണ്ട് മനോരമയെ കൊന്നു കുഴിച്ചു മൂടിയേനെ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ വിമോചന സമരകാലത്ത് അദ്ദേഹത്തിന് വെറും പത്ത് വയസ്സ് അന്ന് അദ്ദേഹം നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വിമോചന സമരം എന്നൊക്കെ പറയാൻ പോലും ആ പ്രായത്തിൽ പറ്റുമോ എന്നതിന് സംശയമാണ് അതുമാത്രമല്ല ഞാൻ ഇന്നസെന്റ് എന്ന ആത്മകഥാ കുറിപ്പിൽ വിമോചന സമരത്തെ കുറിച്ച് ഇന്നസെന്റ് പറയുന്നുമുണ്ട് ഇന്നസെന്റ് അല്ല അദ്ദേഹത്തിന്റെ അപ്പൻ ആയിരുന്നു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അപ്പന്റെ ജീവനാടി എന്നാണ് അന്ന് കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു വച്ചത് ഇതെല്ലാം കണ്ടപ്പോ മരിച്ചു മണ്ണടിഞ്ഞ മനോരമയുടെ സ്ഥാപകനായ മാമൻ മാപ്പിളക്ക് പോലും സഹിച്ചില്ല എന്നതാണ് കാര്യം നിങ്ങളെ നോർക്കണം ഈ ഇന്നസെന്റിനെയാണ് മനോരമ്മ വിമോചന സമരത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ നുണരമേ ഒരു ദിവസം പോലും സ്വസ്ഥമായ കുഴിമാടത്തിൽ തുമ്മൽ കാരണം കിടക്കാൻ പറ്റുന്നില്ല എന്നാണ് മാമൻ മാപ്പിള പറയുന്നത് എങ്ങനെ കിടക്കും അമ്മാതിന് നുണയല്ലേ ഇവിടെ നടിച്ചിറക്കുന്നത് ഇതിനു മുന്നേയും ഇന്നസെന്റിന്റെ രാഷ്ട്രീയ നിലപാടിൽ ചൊറിച്ചിൽ തോന്നിയവർക്ക് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിന്റെ രാഷ്ട്രീയമാണ് തന്റേതെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം മറ്റാരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതില്ല എന്നും ഇത്രയും ശക്തമായ നിലപാട് ജനങ്ങളെ ഒന്നാകെ അറിയിച്ച അദ്ദേഹത്തെയാണ് മനോരമ വിമോചന സമരത്തിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചത് എന്നാ മനോരമ നീ നന്നാവുന്നത് അല്ല നന്നാവില്ല എന്നറിയാം എങ്കിലും ഒരകാംക്ഷ കൊണ്ട് വെറുതെ ചോദിച്ചതാണേ ആ പിന്നെ ഈ പോസ്റ്റ് മനോരമ വാർത്തയാക്കി അടിച്ചിറക്കിയപ്പോ ആവശ്യത്തിന് വയറു നിറയെ മലയാളിയുടെ അടുത്തുനിന്ന് കിട്ടിയെന്ന് മാത്രമല്ല മാമൻ മാപ്പിളയുടെ ജാലസന്തതികൾ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ആരും ഇപ്പോ ഈ പോസ്റ്റ് തപ്പി പോകണ്ട എന്നത്തെയും പരിപാടി പോലെ അതും അവർ മുക്കി